വീരന്മാരെ, ശൂരപത്മനെ വെറും ഉടൽ ബലത്താലും മനോബലത്താലും കീഴ്പ്പെടുത്താനാകില്ല. എന്തുകൊണ്ടെന്നാൽ ശൂരപത്മൻ തികച്ചും ഒറ്റയാളല്ല, അവൻ സാധാരണ ജന്മവുമല്ല. ശൂരപത്മന് തുണയായി വളരെയധികം ബലശാലികളായ താരകാസുരൻ, സിംഹവക്ത്രൻ, ഭാനുഗോപൻ, അഗ്നിമുഖൻ, ഹിരണ്യൻ, വജ്രബാഹു തുടങ്ങിയ മഹാവീരന്മാരുണ്ട്. അതുമാത്രമല്ല മുരുക, ശൂരപത്മന്റെ മാതാവ് സുരസയും സഹോദരി അജമുഖിയും മഹാമായശക്തി നേടിയവരാണ്. അതുമാത്രമല്ല, അസുരഗുരു ശുക്രാചാര്യർ എനിക്ക് തുല്യമായ ശക്തിയുള്ള ആളാണ്. അദ്ദേഹം ബലവും ജ്ഞാനവും യുദ്ധവ്യൂഹങ്ങളും സിദ്ധിച്ചയാളാണ്. അതുകൊണ്ട് ഇവരെയെല്ലാം മറികടന്ന് ശൂരപത്മനെ വധിക്കുന്നത് അത്രയ്ക്ക് ലളിതമായ കാര്യമല്ല. വീരബാഹു, നീയാണ് എന്റെ സേനാപതി. ശൂരപത്മനെ വധിക്കാൻ നിന്റെ പക്കൽ എന്ത് പദ്ധതിയാണുള്ളത്? മുരുക, എന്റെ അറിവനുസരിച്ച് ശൂരപത്മൻ വസിക്കുന്ന അവന്റെ പ്രധാന നഗരിയായ വീരമഹേന്ദ്രപുരിയിൽ എത്തിച്ചേരുക അത്ര നിസ്സാരമല്ല. ശൂരപത്മൻ നിയോഗിച്ചിട്ടുള്ള 10 സംരക്ഷണങ്ങളും നമ്മൾ തകർത്തെറിയേണ്ടി വരുന്നതാണ്. നമ്മൾ ആദ്യം താരകാസുരനെ സംരക്ഷിച്ചു നിൽക്കുന്ന മായാപുരി ചുറ്റി വളയേണ്ടതായിട്ടുണ്ട്. ശൂരപത്മന്റെ അനുജൻ താരകാസുരനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കാതെ വധിക്കേണ്ടതാണ്. താരകാസുരനെ വധിച്ചു കഴിഞ്ഞാൽ ശൂരപത്മൻ പകുതി ബലം നഷ്ടപ്പെട്ടതിന് തുല്യമാകും. മുരുക ഭഗവാനെ, ഇപ്പോൾ തന്നെ എനിക്ക് ഉത്തരവ് നൽകിയാൽ ഞാൻ മായാപുരിയിൽ ചെന്ന് താരകാസുരനെ കൊല്ലുന്നതാണ്. താരകാസുരനെ വധിക്കുന്നതും അത്ര നിസ്സാരമല്ല. അവൻ പല മായാ അസ്ത്രങ്ങളും നേടിയവനാണ്. മാത്രമല്ല, താരകാസുരൻ ഗജമായി രൂപം മാറിയാൽ നമുക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലാതെ. അവൻ തുമ്പിക്കൈയിൽ നമ്മെ പിടിച്ച് കാൽക്കീഴിലിട്ട് ചവിട്ടി കൊന്നുകളയും. അതിനേക്കാൾ മായാപുരിയിൽ മറ്റൊരു വലിയ അപായമുണ്ട്. വീരരാജകുമാരൻ അസുരേന്ദ്രൻ എഴുന്നള്ളുന്നു. അസുരകുലാഭിമാനം മായാപുരി സാമ്രാജ്യ മഹാരാജാവ് താരകാസുരൻ എഴുന്നള്ളുന്നു. ആശീർവദിച്ചാൽ മച്ചാ. എന്നും നിനക്ക് തന്നെ ജയമുണ്ടാകട്ടെ. മഹാരാജൻ വിജയിക്കട്ടെ. മഹാരാജനും മഹാറാണിയും അവിടുന്ന് ഇരുവരും ഈ സഭയിൽ എഴുന്നള്ളിയിട്ട് വളരെ കാലമായിരിക്കുന്നു രാജൻ. ഇന്ന് അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളേവരും ഭാഗ്യമുള്ളവരായിരിക്കുന്നു.
മന്ത്രി ജ്യേഷ്ഠനെ ശരണമെന്നുള്ളവർക്ക് പത്നി എന്തിനാണ്? സന്താനങ്ങൾ എന്തിനാണ്? അല്ലെങ്കിൽ ഈ നാട് പോലും എന്തിനാണ്? അമ്മേ, അച്ഛനെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ അച്ഛൻ നമ്മുടെ നാടിന്റെ മാത്രം രാജാവല്ല, അസുരകുലത്തെ തന്നെ കാക്കുന്ന ചക്രവർത്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതുമായി പൊരുത്തപ്പെടുകയല്ലാതെ വേറെ മാർഗമില്ല. അസുരേന്ദ്ര പിതാവിനെ വളരെ നന്നായി മനസ്സിലാക്കിയ വാത്സല്യനിധിയായ പുത്രനാ നീ. എനിക്ക് ഇതിനേക്കാൾ വേറെ എന്താ വേണ്ടത്? ശൗരി, എനിക്കും പത്നി, മക്കൾ, നാട് എന്നിങ്ങനെ സന്തോഷിച്ചിരിക്കാൻ ആഗ്രഹം. പക്ഷേ പരിതസ്ഥിതി അല്പം മോശമാണ്. യുദ്ധം അസുരകുലത്തെ ചുറ്റിയിരിക്കുന്നു. ഞാൻ രാജാവാണെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മൻ രാജാക്കന്മാരുടെ രാജാവാണ്. എന്റെ ജ്യേഷ്ഠനെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. നാം ഇപ്പോൾ തന്നെ യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് സഭ കൂടിയിരിക്കുന്നത്. നമ്മെ കണ്ട് ഭയന്ന് കിടുകിടാ വിറച്ചിരുന്ന ആ ദേവകൾ ആ ബാലകൻ മുരുകന്റെ സാന്നിധ്യത്തിൽ നമ്മോട് യുദ്ധത്തിനൊരുങ്ങുന്നു. വെറുമൊരു ബാലകൻ എന്ന് കരുതി നമ്മൾ അലംഭാവത്തിലിരിക്കുവാൻ പാടില്ല. ആനയുടെ തുമ്പിക്കൈയിൽ കട്ടുറുമ്പ് കയറിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സകലർക്കും അറിയാം. നാം ബലശാലിയായ ആനയാണെങ്കിൽ കൂടി ആ ബാലകൻ മുരുകൻ എന്റെ കണ്ണുകൾക്ക് ഇറുമ്പായി തന്നെയാണ് തോന്നുന്നത്. രാജൻ, രാജൻ, ശിവപുത്രൻ മുരുകഭഗവാന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ദേവന്മാർ ഒത്തുചേർന്ന് നമ്മുടെ മായാപുരി ലക്ഷ്യമാക്കി യുദ്ധത്തിന് വരികയാണ്. നാലുകാതം അകലെ വരെ എത്തിയിരിക്കുന്നു ദേവസേന. അവർ ഏതു നേരത്തും മായാപുരിയെ ആക്രമിക്കും. അതെ രാജൻ, എന്താണ് പറഞ്ഞത്? രാജൻ, ഞാനൊന്നും തെറ്റായി പറഞ്ഞിട്ടില്ല. അസുരേന്ദ്ര, നീ വളരെ ശരിയാണ് ചെയ്തത്. ഞാൻ മനസ്സിൽ കണ്ടത് അത് നീ നടപ്പിലാക്കിയിരിക്കുന്നു. രാജൻ, ഇത് അനീതിയാണ്. സന്ദേശവുമായി വന്നവനെ വധിക്കുന്നത് കീഴ്വഴക്കമാണോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്ത കാരണത്തിന് അങ്ങയുടെ പുത്രന് അങ്ങ് ശിക്ഷ നൽകേണ്ടതില്ല, ശാസിക്കുകയും വേണ്ട. പക്ഷേ എന്തിനാണ് ഇങ്ങനെ അനുമോദിക്കുന്നത്? ഒരു രാജാവായിരിക്കുമ്പോൾ ഇത് അങ്ങ് ചെയ്തത് ശരിയാണോ? നിന്റെ കോപത്തിൽ ന്യായമുണ്ട്. പക്ഷേ നിന്റെ പുത്രൻ ചെയ്ത ഈ പ്രവൃത്തിയുടെ കാരണം നിനക്കറിയില്ല. ആ വാർത്തയുമായി വന്ന ഇവൻ എന്താണ് പറഞ്ഞതെന്ന് നീ പറയൂ. ശിവപുത്രൻ മുരുകഭഗവാന്റെ നേതൃത്വത്തിൽ ദേവസേന മായാപുരിയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനൊരുങ്ങി. നിർത്തൂ ശൗരി.
ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ പുത്രൻ എന്തിനാണ് ഇവനെ വധിച്ചതെന്ന്? എനിക്കൊന്നും മനസ്സിലായില്ല രാജൻ. വീണ്ടും ഒരിക്കൽ കൂടി നന്നായി നീ ഒന്ന് ഓർത്തു നോക്കൂ. ശിവപുത്രൻ മുരുകഭഗവാന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ദേവന്മാർ ഒത്തുചേർന്ന് നമ്മുടെ മായാപുരി ലക്ഷ്യമാക്കി യുദ്ധത്തിന് വരികയാണ്. മനസ്സിലായി രാജൻ. ശിവപുത്രൻ മുരുകഭഗവാൻ. അഹങ്കാരമാണ് ഈ മഠേന്. ഇവൻ ഭുജിച്ചതോ നമ്മൾ കൊടുത്ത ഭക്ഷണം, ഇവൻ ജീവിച്ചതോ നമ്മുടെ കൃപ കൊണ്ട്. പക്ഷേ ആദരവ് കൊടുക്കേണ്ടത് നമ്മുടെ ശത്രുവിനാണോ? മുരുകൻ ഒരു രാജാവുമല്ല, നമുക്ക് വരങ്ങൾ നൽകുന്ന ത്രിമൂർത്തികളുമല്ല, ഭീരുക്കളായ ദേവകളുടെ ദേവസേനാപതി. അങ്ങനെയുള്ള മുരുകന്റെ പേര് വളരെ ആദരവോടെ പറയുന്നു ഇവൻ, അതും എന്റെ കൺമുന്നിൽ. ഊണിങ്ങും കൂറ് മുരുകനോടും. ആ ഹിടുമ്പന്റെ കഥ ഏവർക്കും അറിവുള്ളതാണ്. ആ കഥയാണ് അസുരരുടെ ഇടയിൽ ഭയമില്ലാതെയാക്കിയത്. മുരുകനിൽ സ്വയം അറിയാതെ അവന് ഭക്തി ഉദിച്ചിരുന്നു, അതുകൊണ്ടത് പേരോടെ പിഴുതെറിഞ്ഞു. എന്റെ പുത്രൻ അസുരേന്ദ്രൻ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വളരെ ശരി തന്നെയാണ് പറഞ്ഞത് അച്ഛ. അസുരരെ നന്നായി കേട്ടുകൊള്ളൂ, ആ മുരുകൻ നമ്മെ വധിക്കുവാനും നമ്മുടെ സുഖജീവിതം ഇല്ലാതാക്കുവാനും നമ്മെ തേടി വരുന്നു. അതുകൊണ്ട് അവനോട് നമ്മുടെ ശക്തി പ്രകടിപ്പിക്കണം. അതല്ലാതെ ആ മുരുകനോട് ആർക്കെങ്കിലും ഭക്തിയോ ഭയമോ തോന്നിയാൽ അവർക്കും ഇതാ ഇതേ ഗതി തന്നെയായിരിക്കും. സ്വന്തം പ്രജകളെ തന്നെ വധിക്കുന്ന പാപത്തിന് എന്നെ നിർബന്ധിക്കരുത്. നമ്മൾ ഏത് നേരവും യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി മഹാരാജൻ. പുറപ്പെടുവിൻ. അസുരേന്ദ്ര, സകല ദേവസേനയെയും അടിച്ചു തുരത്തണം. ഞാൻ പറയുന്നത് ചെയ്യൂ. അതെങ്ങനെ സാധിക്കും അച്ഛ? ക്രൗഞ്ചനെ അഗസ്ത്യർ വധിച്ചു കളഞ്ഞില്ലേ? എന്നാൽ അങ്ങ് ക്രൗഞ്ചനെ കാണണമെന്ന് ആജ്ഞാപിക്കുകയാണല്ലോ. അസുരേന്ദ്ര, ക്രൗഞ്ചൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ക്രൗഞ്ചൻ എനിക്കൊപ്പം മാത്രമേ മരിക്കൂ എന്നാണെങ്കിൽ അവൻ എങ്ങനെ മരിക്കാനാണ്? സർവതും നാടകമാണടാ, നാടകം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. മനസ്സിലായോ? ഉത്തരവ് പോലെ അച്ഛ. ഒന്നുമില്ല.
എന്തിനാണ് കരയുന്നത്? ഞാൻ കരയുന്നു എന്നോ? ഏയില്ല, കണ്ണിൽ എന്തോ പൊടി വീണതാണ്. നിർമ്മലതയുടെ ഇരിപ്പിടമായ കൈലാസത്തിൽ പൊടിയോ? അതും പർവ്വതപുത്രിയുടെ കണ്ണുകളിൽ. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ല, എങ്ങനെയോ വന്ന് വീണു. ഇല്ല, ഇതിൽ മറ്റെന്തോ വിഷയമുണ്ട്. ഞാൻ നിന്റെ സുഹൃത്തായ താരകാസുരന്റെ പുത്രനാണ് വന്നിരിക്കുന്നത്. നീ എവിടെയാണുള്ളത്? ഉടൻ തന്നെ എന്റെ മുന്നിൽ വരൂ. നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ത്രികോദര, ഞാൻ അസുരേന്ദ്രൻ, നിന്റെ മിത്രമായ താരകാസുരന്റെ പുത്രൻ. ക്രൗഞ്ചാസുര, നീ ഇനിയും എന്നെ വിശ്വസിക്കുന്നില്ലേ? നീ ഒരുവനല്ല, മൂവർ. നീ മൂവരായിരുന്നാലും മൂവരല്ല, ഒരുവൻ തന്നെയാണെന്നത് എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ രഹസ്യം എന്റെ പിതാവിന് മാത്രമേ അറിയൂ. ഇപ്പോൾ എന്നെ വിശ്വാസമായില്ലേ? ആത്മമിത്രത്തിന്റെ പുത്ര അസുരേന്ദ്ര, നീ ദീർഘായുസായിരിക്കാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാനും നിന്റെ പിതാവും വളരെ കാലമായി സുഹൃത്തുക്കളാണ്. അഗസ്ത്യരുടെ ശാപത്തിനാൽ ഞാൻ ഈ മലയിൽ കല്ലായി മാറിയിരിക്കുന്നു. ശരി, നീ വന്ന കാരണം പറയും. ക്രൗഞ്ചാസുര, എന്റെ പിതാവ് ഇവിടെ വന്നാൽ നീ ജീവനോടെ ഉണ്ടെന്നത് ലോകത്തിനറിയാൻ കഴിയും. അതുകൊണ്ടാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. നീ മായാപുരിയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. അവിടെ മുരുകന്റെ നേതൃത്വത്തിൽ വരുന്ന ദേവന്മാരുടെ സേനയെ ഭയപ്പെടുത്തി വിരട്ടി ഓടിക്കേണ്ടതാണ്. കല്ലായി മാറിയ എനിക്ക് ജ്വാലാഗ്നി രൂപത്തിൽ വേഷം മാറാൻ കഴിയും. അതിനാൽ ദേവസൈന്യത്തെ എനിക്ക് നശിപ്പിക്കാൻ കഴിയും. വിജയം നമുക്ക് തന്നെയെന്ന് നീ പിതാവിനോട് പറയും. തുടർന്നും ഞങ്ങൾ മരണപ്പെട്ടു എന്നുള്ള കഥ തുടരട്ടെ. കിരീടമായിരുന്നു മുരുകന് അനുയോജ്യമായിരുന്നത്. കിരീടം ഇവിടെയുണ്ട്, പക്ഷെ മുരുകനില്ല. അവന്റെ വേർപാട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പാർവതി, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാൻ പാടുണ്ടോ? ലോകത്തെ കാക്കുന്ന പരമേശ്വരിയാണ് നീ. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിശൂന്യമായി ദുഃഖിക്കാൻ പാടുണ്ടോ? അങ്ങേക്ക് എന്റെ സ്നേഹം ബുദ്ധിശൂന്യതയായി തോന്നും. എന്തുകൊണ്ടെന്നാൽ
അങ്ങ് വെറും പിതാവാണ്, ഞാൻ മുരുകന്റെ മാതാവാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് മുരുകനോട് സ്നേഹമില്ല എന്നാണോ? അവിടുത്തെ സ്നേഹം എനിക്കറിയാം. മഹാ അസുരനായ ശൂരപത്മനെ വധിക്കാൻ വേണ്ടി ബാലകനായ മുരുകനെ സന്തോഷത്തോടെ അങ്ങ് അയച്ചതിൽ നിന്ന് തന്നെ അങ്ങയുടെ സ്നേഹം വ്യക്തമാകുന്നുണ്ട്. എന്താണ് പറയുന്നത് പാർവതി? മുരുകനെ യുദ്ധത്തിനായി യാത്രയാക്കുമ്പോൾ നീയും സന്തോഷിച്ചുവല്ലോ. നവശക്തി പുത്രന്മാരെയും സേനാപതികളായി നീ തന്നെ നിയമിച്ചുവല്ലോ. ആ സമയം ധൈര്യവതിയായിരുന്ന നീ ഇപ്പോൾ ദുഃഖിക്കുന്നത് എന്തിനാണ്? ലോകപരിപാലനത്തിനായി ഞാൻ കൈക്കൊണ്ട എന്റെ തീരുമാനമാണത്. എന്നാൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വിഷമം തോന്നുകയാണ്. തന്നെപ്പോലും ഗൗനിക്കാൻ കഴിയാത്ത സ്കന്ദനെ അവൻ ഒറ്റയ്ക്ക് എത്രത്തോളം പരിശ്രമിക്കേണ്ടി വരും. പാർവതി, ലക്ഷോപലക്ഷം ദേവന്മാർ മുരുകനോടൊപ്പം യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. അവരുടെ പ്രധാന സേനാപതിയാണ് മുരുകൻ. അവനെ ശ്രദ്ധിക്കാനാണോ ആളില്ലാത്തത്? ലക്ഷം പേരുണ്ടായാൽ തന്നെ എന്ത് ഫലം? അവരെല്ലാവരും തന്നെ പടയാളികളല്ലേ? ഇപ്പോൾ എന്താണ് ചെയ്യുക? മുരുകന് ഭക്ഷണം കഴിക്കാൻ വായുണ്ട്. അവന് സഹായം ചെയ്യുന്നവർ ഒരുപക്ഷെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യും. പടയാളികൾ പടയാളികൾ മാത്രമാണ്. അവർക്ക് മുരുകന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയില്ല. ഒരമ്മയ്ക്ക് മാത്രമേ മകന്റെ ഇഷ്ടങ്ങൾ അറിയാൻ സാധിക്കൂ. പാർവതി, നിന്റെ പുത്രൻ ഭക്ഷണം കഴിക്കുന്ന മത്സരത്തിന് പോയതല്ല, അവിടെ അസുരനുമായി യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയാണ്. അതാദ്യം നീ മനസ്സിലാക്കിക്കൊള്ളൂ. ഈശനെ, പുരുഷൻ എന്നും പുരുഷൻ തന്നെയാണ്. ആയിരം തവണ ജന്മമെടുത്താലും ഒരു പുരുഷന് സ്ത്രീയുടെ മനസ്സു മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. യുദ്ധക്കളത്തിൽ നിന്നും നിന്റെ പുത്രൻ മടങ്ങിയതിനു ശേഷം അവനെ നിനക്ക് ഭക്ഷണം കഴിപ്പിക്കാം. ഇപ്പോൾ ദേവിക്കൊന്ന് പുഞ്ചിരിക്കാമോ? പാർവതി, നീ ഇവിടെ ചിരിച്ചാൽ മുരുകൻ അവിടെ സമാധാനത്തോടെ യുദ്ധം ചെയ്യാൻ കഴിയും, ഇല്ലെങ്കിൽ ദുഃഖിതനാകും. അതുകൊണ്ട് നീ എനിക്കായി സന്തോഷിക്കേണ്ടതില്ല. നിന്റെ പുത്രൻ മുരുകന് വേണ്ടി ഒരു വട്ടം ചിരിക്കൂ. ഗിരികോദര, ത്രിപാദ, ഇതാണ് ദേവസൈന്യത്തെ ഭയപ്പെടുത്താൻ പറ്റിയ അവസരം. വൈദേവ, വൈദേവ, എന്താ സംഭവിക്കുന്നത് കണ്ടില്ലേ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഇത് തീർച്ചയായും ക്രൗഞ്ചന്റെ പ്രവൃത്തിയാകാനാണ് സാധ്യത. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. തീർച്ചയായും ഇതെന്തോ വലിയ ആപത്താണ്.